ഫുഡ് ഗാലറി ഇനി ഞാൻ വന്നിരിക്കുന്നത് മലബാറിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്നാക്കായിട്ടുള്ള കിളിക്കൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഇത് കാണാനുള്ളത് കിളിക്കൂട് പോലെയാണ് ഇരിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റുമാണ് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള അച്ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കൂടെയുള്ള ആ ബെല്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ തന്നെ വേണേ ക്ലിക്ക് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കാലിക്കറ്റ് ഫുഡ് ഗാലറി എന്നുള്ള ഈ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും ഓയിലായാലും മതിയാകും ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വാറ്റിയെടുക്കാം സവാള ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർക്കാം എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് വാറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഇതിപ്പോൾ എല്ലാം തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നങ്ങ് വയന്ന് കിട്ടിയാൽ മതിയാകും ഇനി ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വാറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ വാറ്റിയെടുക്കാം ഇതിപ്പോൾ വായന വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പ്രഷർ കുക്കറിൽ മൂന്ന് വിസലിൽ വേവിച്ചെടുത്തതാണ് ഇനി ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉരുളക്കേങ്ങും ഈ മസാലയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇത് വീണ്ടും നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർക്കാം മല്ലിയില ഓപ്ഷണലാണ് ഓപ്ഷനലാണ് ചേർത്തിട്ടില്ലായെങ്കിൽ കുഴപ്പമില്ല ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അല്ലെങ്കിൽ മല്ലിയില ഇല്ലായെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാടമുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് അത് പുഴുങ്ങിയെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ടിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മതിയാകും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് സേമിയയാണ് ആണ് വെറുമസി ഇത് ഇതുപോലെയുള്ള പീസായിട്ടാണ് വേണ്ടത് ചെറുത് ചെറുതായിട്ട് വലുതായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ചെറുതാക്കിയിട്ട് എടുക്കാം ഇനി കയ്യിലേക്ക് അല്പം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കാം നമ്മൾ ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് കുറച്ച് ഇതുപോലെ കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു മിക്സിയിലേക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം എല്ലില്ലാത്ത ചിക്കൻ വേവിച്ചെടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ചിക്കൻ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെയും ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ ചേർത്തിട്ടും ഇതുപോലെ കിളിക്കൂട് ഉണ്ടാക്കാറുണ്ട് ഇനി ഇത് ഈ ഉരുട്ടിയെടുത്തത് ഇതുപോലെ ഒന്നെങ്ങ് പരത്തിയെടുക്കാം ഇനി പരുത്തി എടുത്തതിൻ്റെ നടുവിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു കുഴി പോലെ ആക്കിയെടുക്കുക ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കുക അത ഇതുപോലെയുള്ളൊരു ഷേപ്പ് കിട്ടാനാണ് ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ഇനി ഇതാ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് സേമിയയിലേക്ക് ഇട്ടിട്ട് സേമിയ കൊണ്ട് കവർ ചെയ്തെടുക്കാം നമ്മൾ ബ്രെഡ് ക്രംസ് കവർ ചെയ്തെടുക്കാറില്ലേ അതുപോലെ ഇത് കവർ ചെയ്യാം സേമിയ കൊണ്ട് കവർ ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് കവർ ചെയ്യുന്നത് അത്ര ഈസി ആയിരിക്കില്ല എന്നാലും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാ ഭാഗത്തേക്കും ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായി വന്നാൽ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ ഓയിലല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതായാലും പ്രശ്നമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും തീ ഓവറായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ സേമിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലും വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് ഓയിൽ കുടിക്കും അപ്പോൾ നന്നായിട്ട് ഉണ്ടാവില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കളറി മാറി വരുന്ന സമയത്ത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞ് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇതിനുള്ളിലുള്ള ഒക്കെ നമ്മൾ ആദ്യമേ വേവിച്ചെടുത്തത് തന്നെയാണല്ലോ ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂവിലേക്കോ സ്ട്രെയിനറിലേക്കോ മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ കിളിക്കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള കാടമുട്ട കൂടി വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുതേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു കാര്യം മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്